നമസ്കാരം, വിശാശ അക്കാഡമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ഓൾ ഓപ്ഷനും കൂടെ അങ്ങനെ ചെയ്തെച്ച ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ വാട്സപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വാട്സപ്പും അതുപോലെ തന്നെ മെസ്സഞ്ചറിലും ഒക്കെയാണ് ഈ കാര്യം നടക്കുന്നത്. ഇപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫേക്ക് മെസ്സേജ് സ്പ്രെഡിനെ പറ്റി. അതുപോലെ തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത്. അതായത് നമ്മുടെ നമ്പറിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോളുകളോ മെസ്സേജുകളോ, അതായത് കോളെന്ന് വെച്ചാൽ വീഡിയോ കോള് ഒക്കെ വരുവാണെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ കോൾ എടുക്കാൻ പോകരുത്. വാട്സപ്പിൽ മാത്രമല്ല ഈ സെയിം സംഭവം ഇൻസ്റ്റഗ്രാമിലും മെസ്സഞ്ചറിലും വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കോളിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോള് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കോൾ അവർ ചെയ്യും, നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ കോളിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുണ്ടാവും. അതിനുശേഷം അവർ വേറൊരു വൾഗർ ആയിട്ടുള്ള വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫോൺ വീഡിയോ അതിൽ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഫേസ് അവിടെ കട്ട് ചെയ്ത് വെച്ച് അത് വെച്ചിട്ട് അവർ വീഡിയോ സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യുമെന്നല്ല, ആ വീഡിയോ നമുക്ക് അയച്ചു തരും. നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ അവർ റിട്ടേൺ ചെയ്യും, ഇത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നാൽ ഞാൻ ഈ വീഡിയോ സ്പ്രെഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ സ്പ്രെഡ് ചെയ്യും, ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതേ ഈ വീഡിയോ മെസ്സഞ്ചറിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സായ എല്ലാവർക്കും ഇതിപ്പം ഷെയർ ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മെസ്സേജ് അയക്കുന്നത്. ഇത് ഒരാളെന്നല്ല, ഒരു ഗാങ് ഓഫ് ആൾക്കാരുണ്ട്. പല സ്ഥലത്തുനിന്നും പല നമ്പറിൽ നിന്നുമാണ് കോൾ വരുന്നത്. നല്ല പെമ്പിളാരുടെ ഡി പി ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ കോൾ വരുന്നത്. അപ്പോൾ ബോയ്സ് ഒക്കെ ചിലർക്കൊരു ടെൻഡൻസി ഉണ്ട് കോൾ എടുക്കാൻ, ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ കോളൊക്കെ എടുക്കാൻ പോകും. പക്ഷേ ദയവി ഇത് കോൾ എടുക്കരുത്. കോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വെച്ചിട്ട് അവർ മോർഫ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കട്ട് ചെയ്ത് അവർ വേറൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പേടിച്ച് ആരുടെ പറയാതെ നമ്മൾ പോയി ക്യാഷ് ഒന്നും ഇട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് മൈൻറ്റെയിൻ ചെയ്യരുത്. അബദ്ധത്തിൽ ഒരു കോൾ എടുത്തു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവർ പറയുന്ന മെസ്സേജ് മൈൻറ്റെയിൻ ചെയ്യരുത്. ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഗേൾസിനും വരുന്നുണ്ട്. ഗേൾസിന് ഇപ്പം പറയുന്നത് അവർക്ക് ഈ ഓൺലൈൻ ജോബ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ലെറ്റർ പോലെയൊക്കെ മെസ്സേജ് വരും. അപ്പോൾ ഗേൾസൊക്കെ കരുതും അയ്യോ ജോബാണല്ലോ, വീട്ടിലിരിക്കുകയാണല്ലോ, ഓൺലൈൻ ജോബൊക്കെ നോക്കിക്കളയാം എന്നൊക്കെ കരുതിയിട്ട് ഗേൾസിനും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട്. ഗേൾസിൻ്റെ അടുത്തൊക്കെ ഇവർ പറയും നമ്മുടെ എം ഡി വിളിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഇപ്പോൾ വിളിക്കും, അല്ലെങ്കിൽ നമ്മുടെ സാർ ഇപ്പോൾ വിളിക്കും നിങ്ങളെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് പറയും. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു നോർമൽ ഒരു ഫോർമൽ കോൾ ആയിരിക്കും വരുന്നത്, നോർമൽ കോൾ, അതായത് വോയിസ് കോൾ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ നമ്പറിലേക്ക് ഒരു കോളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളെടുക്കും, അവർ കാഷ്വൽ ആയിട്ട് തന്നെ സംസാരിക്കും, നമ്മളെ കൺവിൻസ് ചെയ്യും അവർ. അതിനുശേഷം അവർ പറയും ഗൂഗിൾ മീറ്റിൽ വരിക, അല്ലെങ്കിൽ വാട്സപ്പ് വീഡിയോ കോൾ വരിക, ഗ്രൂപ്പ് വീഡിയോ കോൾ ആയിരിക്കും, അല്ലെങ്കിൽ സൂം മീറ്റിൽ വരിക എന്നൊക്കെ പറഞ്ഞു പറയും. അപ്പോൾ നമ്മളൊക്കെ നമ്മൾ ജോബിൻ്റെ കാര്യമാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഉടനെ ഓടി ചെന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്യും. മീറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല, അപ്പുറത്തെ സൈഡിൽ ഒരു ബ്ലാക്ക് ഇമേജോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണും. അപ്പോൾ നമ്മൾ കുറച്ച് കണക്ഷൻ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് തന്നെ പറയും നമുക്കൊരു കണക്ഷൻ പ്രോബ്ലം വന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് പറയാം. എന്നിട്ട് അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫേസും വെച്ചിട്ട് ഒരു നമ്മുടെ തുടക്കം നമ്മൾ വീഡിയോ കോളിൽ വരുന്നതായിരിക്കും. അതിനുശേഷം വളരെ വൾഗർ ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ മോർഫ് ചെയ്തൊരു വീഡിയോ, ഒരു ഫോൺ വീഡിയോ ഇതൊക്കെ എടുത്ത് മിക്സപ്പ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിച്ച് വരേണ്ടത്, അവർ പറയും ഇത്ര രൂപ തന്നാൽ ഇത് ചെയ്യാ, ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോയി, നിങ്ങൾ ഫിനിഷായി. അവരുടെ ഡയലോഗ് എങ്ങനെയാണ് നിങ്ങൾ ഫിനിഷായി, ഒരു ലൈഫ് വിൽ ബി ഗോൺ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ പേടിച്ച് വരേണ്ട ചിലപ്പോൾ ക്യാഷ് കഴിച്ചു കൊടുക്കും. ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്, നമ്മളത് മൈൻഡ് ചെയ്യാനേ പോകരുത്. അബദ്ധത്തിൽ ഒരു അബദ്ധം പറ്റി, നമുക്കൊരു കോളോ നമ്മൾ അറിയാതെ എടുത്തു പോയി എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. ജസ്റ്റ് ഇഗ്നോർ ചെയ്യരുത്, അവരെ മെസ്സേജ് പിന്നെ നോക്കരുത്, അല്ലെങ്കിൽ ആ മെസ്സേജ് അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്തിട, നമ്മൾ ബ്ലോക്ക് ചെയ്താൽ തന്നെ ഈ ഇവരുടെ വേറെ നമ്പറിൽ നിന്നൊക്കെ നമുക്ക് കോളും മെസ്സേജസ് ഒക്കെ വരും. ഈ സെയിം വീഡിയോ തന്നെ അവർ ഇങ്ങോട്ട് അയച്ചിട്ട് പറയുന്നത് ഇപ്പൊ സ്പ്രെഡ് ആവും, അല്ലെങ്കിൽ അപ്ലോഡിംഗ് ടു യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ അവർ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരും. ഇപ്പം 99%, 1% കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യമേ തീർന്നു, നിങ്ങളുടെ ലൈഫ് എല്ലാം പോയി. അല്ലെങ്കിൽ ഇവർ പറയും നമ്മൾ അങ്ങോട്ട് ഇവരെ വിളിച്ചിട്ട് ഇവരുടെ അടുത്ത് മോശമായിട്ട് നമ്മൾ സംസാരിച്ചു, നിങ്ങളെക്കെതിരെ ഞാനിപ്പോ കേസ് കൊടുക്കാൻ പോവാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇതിലൊന്നും ഒരു ജെന്യൂനിറ്റി ഇല്ല, ഇവരൊരു ഗാങ് ഓഫ് ആൾക്കാരായിരിക്കും. ഇവർ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ പേടിച്ച് പൈസ കൊടുത്ത് അത് മണ്ടത്തരമായി പോകത്തേ ഉള്ളൂ, പിന്നെ അവരെ ട്രൈസ് ഔട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റായികയൊന്നുമില്ല. കാരണം ദേ ഇപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ അവരുടെ മാറ്റിയിട്ട് നമുക്കിപ്പോൾ വേറെ ആരുടെയെങ്കിലും ഇമേജ് ആക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു വീഡിയോ അവിടെ കട്ട് ചെയ്ത് വെക്കാം.
ഇപ്പോൾ ഞാനൊരു സെലിബ്രിറ്റിയുടെ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ അത് ഈ തരത്തിലായിരിക്കും അത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കട്ട് ചെയ്ത് വയ്ക്കാം. മേ ബി ഒരു അശ്ലീല വീഡിയോ അതിൻ്റെ ചോട്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നോക്കിയിരിക്കുന്നു എന്നുള്ളൊരു വീഡിയോയിലേക്ക് ആവും. ഒരു ഗേൾ ന്യൂഡായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ ചോട്ടിലുള്ളെങ്കിൽ നമ്മൾ അവരെ വീഡിയോ കോൾ ചെയ്തെന്നുള്ള കാര്യം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളെ സ്പ്രെഡാക്കി നമ്മളെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്പ്രെഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ ഇത് കണ്ട് പെട്ടെന്ന് നമ്മളൊന്നും പേടിക്കും, കാരണം പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളിത് കണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് വെച്ചിട്ട് നമ്മൾ ചിലപ്പം പെട്ടെന്ന് കാശൊക്കെ എടുത്ത് കൊടുക്കും. അതേ ഉള്ളൂ അവരുടെ ഉദ്ദേശം, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ പറ്റിച്ച് കാശ് അടിച്ചെടുക്കുക, ഇതേ ഉള്ളൂ അവരുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും വരും. ഇപ്പം നമുക്ക് എഫ് ബിയിലൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് വെച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ ഇവർ ചോദിക്കും വാട്സപ്പ് നമ്പർ ഒന്ന് തരാമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പം എഫ് ബിയിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ എടുത്തിട്ട് അവർ മെസ്സേജ് ചെയ്യും. അവർ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയാണ് എന്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചാറ്റ് ചെയ്യും. ചാറ്റ് ചെയ്തിട്ട് പറയും നിങ്ങളുടെ പിക്ക് വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പേടിച്ച് പറഞ്ഞിട്ട് നമ്മൾ പറയും അയ്യോ വേണ്ട നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് ആ മണ്ടത്തരത്തിലേക്ക് വീണ്ടും എത്തിപ്പെടും. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ മൈൻഡ് ചെയ്യാനേ പോരുത്. അതുപോലെ തന്നെ പേടിച്ച് ഒരു കാര്യം ചെയ്യാൻ പോരുത്. അവർക്ക് പൈസ അയച്ചു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോരുത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വീഡിയോ കോളിൻ്റെ കാര്യം, വീഡിയോ കോളിൻ്റെ കാര്യം നമ്മൾ ഇപ്പോൾ വാട്സപ്പിൽ ഒരു വീഡിയോ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ഗേൾ ആയിരിക്കും ഇവിടെ കാണുന്നത്, നല്ലൊരു പെൺകുട്ടി നമ്മളടുത്ത് സംസാരിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരു രീതി ആയിരിക്കും നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്ക്രീനോ അല്ലെങ്കിൽ ഒരു ബ്ലർ സംഭവം ഒക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ഇതിലൊന്നും ഒരു ജെനുവിനിറ്റി ഇല്ല. അവർ നമ്മളെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെച്ച് മോർഫ് ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കി നമുക്ക് അയക്കും. അത് കാണുമ്പോൾ നമ്മൾ പേടിച്ച് വരണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിപ്പോകും. കാരണം ഈ ഒരു കാര്യമായതുകൊണ്ട് വീട്ടുകാരോടത്തോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്, കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകാനും പറ്റാത്തൊരവസ്ഥയെന്ന് നമ്മൾ പേടിച്ചു. അപ്പോൾ കാര്യം അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ വെച്ച് ഈസി ആയിട്ട് പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങളെ വിളിച്ച് പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്യരുത്, നമ്മൾ മൈൻഡ് ചെയ്യാനേ പോകാതിരുന്ന അവരങ്ങ് പോയിക്കോളും. ഈ ഒരു കോള് എനിക്കുൾപ്പെടെ പലർക്കും വന്നിട്ടുണ്ട്. എനിക്കും പല നമ്പറിൽ നിന്നും കോള് വന്നിട്ടുണ്ട്, അതായത് ഫേക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല മെസ്സേജും എനിക്ക് വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് പേഴ്സണലി വന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്ക് രണ്ട് നമ്പറിൽ നിന്ന് വന്നു. ആദ്യം ഒരു നമ്പറിൽ നിന്ന് ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും എഫ് ബിയിൽ ഒരു റിക്വസ്റ്റ് അയച്ചിട്ട് അവർ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിട്ടേൺ ചെയ്തു. പക്ഷേ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ അവരുടെ ഒരു അനക്കമില്ല, കാരണം അവർ പറഞ്ഞു നിങ്ങളെ മോർഫ് ചെയ്ത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിത്ത് സ്ക്രീൻഷോട്ട് എനിക്ക് ആ പ്രൂഫ് കാണിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്കിതിലൊന്നും വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ കോൾ വന്നാൽ മൈൻഡ് ചെയ്യാതിരിക്കുക. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നാൽ നമ്മൾ ചെക്ക് ചെയ്ത് ആരുടെ നമ്പറാണ് എന്ന് ഡയറക്റ്റ്ലി ചെക്ക് ചെയ്തിട്ട് മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ പോകാവൂ. അല്ലാതെ ഡയറക്റ്റ്ലി ചാടിക്കി റെസ്പോണ്ട് ചെയ്യരുത്. റെസ്പോണ്ട് ചെയ്താൽ ചിലപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് നമ്മളെ റിട്ടേൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ള മെസ്സേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്മളെ ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഫുള്ള് ഞങ്ങൾ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല മെസ്സേജും വരും. ചിലപ്പോൾ കോഡൊക്കെ കാണിച്ചിട്ട് ഇത് ഇങ്ങനെ വരുന്നുണ്ട്, ഈ കോഡിനാണ് ഇത് നിങ്ങളുടെ മെസ്സേജ് എല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും മെസ്സേജ് വരുന്നത്. ഇത്ര രൂപ തന്നെ നമ്മൾ ഹാക്ക് ചെയ്യാതിരിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊക്കെ പേടിച്ചു പോകും, കാരണം നമ്മുടെ പേഴ്സണൽ ഫോട്ടോസും ചാറ്റ്സും കാര്യങ്ങളൊക്കെ ലീക്കൗട്ടായ വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നൊക്കെ പേടിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി കാശ് കളയാതിരിക്കുക. അപ്പൊ ഈ കോള് വരുന്നത് ഡൽഹി, ഗുജറാത്ത്, പഞ്ചാബ്, ബീഹാർ ഈ ബേസിൽ നിന്നൊക്കെ ആയിരിക്കും. കേരളത്തിൽ നിന്നൊക്കെ ആയിരിക്കില്ല. ചിലതൊക്കെ കേരളത്തിൽ നിന്ന് വരാറുണ്ട്. അവരുടെ ഗ്യാങ് ഒരു കോസ്റ്റ് ഗ്യാങ് ആണ്. ഒരു പലയിടത്തും അവർക്ക് ഏജൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ഗ്യാങ് ആൾക്കാരാണ്. അവർ പറ്റിച്ച് അല്ലെങ്കിൽ പറയും നിങ്ങൾ മാഡത്തിന് വിളിച്ചു അല്ലെങ്കിൽ അവരെയാണ് വിളിച്ചത്. എനിക്ക് വന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു, നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളെപ്പം സ്പ്രെഡ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ദേ നിങ്ങളുടെ മെസ്സഞ്ചർ ഫ്രണ്ട്സിനെല്ലാം ദേ അയക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവർ അയച്ചു വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യ്, ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞു. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ജസ്റ്റ് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് മൈൻഡ് ചെയ്യാതെ ഇരിക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര രൂപ ഇട്ട് തന്നാൽ നിങ്ങളെ രക്ഷപ്പെടുത്താം, ഇത്ര രൂപ ഇട്ട് തന്നാലേ ഇത് ഡിലീറ്റ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഇതിപ്പം സ്പ്രെഡ് ആവും, നിങ്ങളുടെ ലൈഫ് ഫിനിഷ് ആവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊക്കെ മെസ്സേജ് വന്നാൽ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ കോൾ ഒക്കെ വന്ന് അറ്റൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ പ്രൈവസി നമ്മുടെ അവകാശമാണ്. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിച്ചും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്തണം. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.